പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാല് നിങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു സംഭവം തന്നെയാണ്, അഥവാ മ്യൂസിക്കിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഹെഡ്സെറ്റ് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതെ, അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബാസും ട്രബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഹോം തിയേറ്ററിൽ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾക്ക് നല്ല ഹെഡ്സെറ്റിനും നിങ്ങൾക്ക് സംഭവം കിട്ടും, ഐപാഡ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിനൊക്കെ നല്ല പൈസയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുത്തുള്ള ഒരു നോർമൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ നല്ല അടിപൊളി ബാസിലും ട്രബിളിലും നിങ്ങൾക്ക് ആ ഒരു ഐഫോണിൻ്റെ ഐപോഡിലൊക്കെ കിട്ടുന്ന, അതേപോലെ ഐഫോണിൻ്റെ ഹെഡ്സെറ്റിലേക്ക് കിട്ടുന്ന അതേ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ആ ഒരു സോങ് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ ആരാണ് കാണുന്ന വീഡിയോ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലേക്ക് നമ്മൾത്തിക്കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആ ഒരു നല്ല അടിപൊളി ബാസിൽ കേൾക്കാനായിട്ടുണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പേര് ജെറ്റ് ഓഡിയോ എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്, അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിരുന്നു കഴിഞ്ഞാൽ നല്ല ബാസുള്ള സോങ്, നല്ല ബാസ് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ട് ട്രബിൾ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ജെറ്റ് ഓഡിയോ എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ജെറ്റ് ഓഡിയോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ ലോഗോ കാണും. അതിന് ശേഷം നിങ്ങളെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അതായത് ഗാലറി അല്ല, മ്യൂസിക് ലൈബ്രറി. നിങ്ങളെ ഫോണിലുള്ള പാട്ട് ഒഴിവെന്തിയിട്ട് വരുന്നതാണ്, ഓക്കെ, സോങ്സ് ഫുള്ള് ഇതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സോങ് ഇടാം. ഞാനിപ്പോൾ ഒരു സോങ് ഞാൻ ഇട്ടു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ അത് കേൾക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോപ്പിറൈറ്റ് വരുന്നത് കാരണം ഞാൻ മ്യൂട്ട് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പാട്ട് പാടുന്നത് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഈക്വലൈസർ എന്നുള്ള ഭാഗത്ത് വരാം. ഈ തരത്തിൽ നിങ്ങൾക്ക് അവിടെ ഹേർട്ടിൻ്റെ അടുത്ത് ഒരു ഈക്വലൈസറിൻ്റെ ചിഹ്നം കാണാം. അതിൻ്റെ അവിടുന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഈക്വലൈസർ ഉണ്ട്, ജെറ്റ് ഓഡിയോ സൗണ്ട് എഫക്ട്സ് ഉണ്ട്, AM 3D ഓഡിയോ എൻഹാൻസർ ഉണ്ട്, ബോങ്ങിയോവി DPS, ക്രിസ്റ്റലൈസർ, ഷോ സൗണ്ട് എഫക്ട് സെറ്റിംഗ്സ്, സൗണ്ട് എഫക്ട് പ്രൊഫൈൽസ്, വിഷ്വലൈസേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജെറ്റ് ഓഡിയോ സൗണ്ട് എഫക്ട്സ് എന്നുള്ള ഭാഗത്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എല്ലാവരും എന്താ പറയുക, DJ സോങ്ങിൻ്റെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള കൺട്രോൾസൊക്കെ ഞാൻ പറഞ്ഞുതരാം. എക്സ് ബാസ്, അതുപോലെ എക്സ് വൈഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടലേ നിങ്ങളെ ഹെഡ്സെറ്റ് കുത്തിയാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു സംഭവം, ഈ ഒരു പവർ ബട്ടൺ ഓൺ ആണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. കാരണം ഇത് ഓൺ ചെയ്താൽ മാത്രമേ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഓണാക്കാൻ വേണ്ടിയിട്ട് ആ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് അവിടെ തെളിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബാസ് എക്സ് ബാസ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. എക്സ് വൈഡ്, ഈ വൈഡ് സംഭവങ്ങൾ കൂട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ബാസും കാര്യങ്ങളൊക്കെ കൂടുന്നത് കാണാം. ഇതിൽ പ്രീസെറ്റ് 2, പ്രീസെറ്റ് 3, പ്രീസെറ്റ് 1, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലേക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് 1, 2, 3, 4 നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിൽ നിങ്ങൾ ആവശ്യമുള്ള കൂട്ടുക കുറക്കുക, കൂട്ടുക കുറക്കുക, ഏത് നിങ്ങൾക്ക് നടക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങളതെല്ലാം കൂട്ടിയിട്ടും കുറച്ചിട്ടും നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നല്ല അടിപൊളി കാർഡ് തുളയണ അത് ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. നല്ല അടിപൊളി ബാസാണ് കേട്ടോ, നല്ല ബാസാണ്, നല്ല സ്മൂത്തി ബാസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് വേറെ ഉണ്ട് കേട്ടോ. ഈക്വലൈസർ, ഈക്വലൈസറിലൂടെ നിങ്ങൾക്ക് ആ ഒരു സംഭവങ്ങൾ കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഈക്വലൈസർ സാധാരണ നമ്മളെ ഫോണിൽ കിട്ടുന്ന ഈക്വലൈസർ പറഞ്ഞാൽ വളരെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല വൈഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സോങ്സിനൊക്കെ. ഓക്കെ, അതാണ് സംഭവം. നെറ്റ് ഓണാക്കി കഴിഞ്ഞാൽ കുറച്ച് ആഡ്സ് വരെ, ഇടയിലൊരു ആഡ്സ് വരാൻ സാധ്യത ഉണ്ടാവുന്നത് നിങ്ങൾ നെറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങൾ സോങ്സ് കേൾക്കുക എന്നാണ്. അതൊരു ടിപ്പാണ് കേട്ടോ.
അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ ക്രിസ്റ്റലൈസർ ഷോ എഫക്ട് സെറ്റിംഗ്സ് സംഭവങ്ങളൊക്കെ കാണാം. നമ്മൾ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൺ ചെയ്തിരിക്കുന്നതും ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാ സൗണ്ട് എഫക്റ്റും നിങ്ങൾക്ക് ഇത് ഓൺ ആണോ ഓഫ് ആണോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എത്ര ഗിഗാഹെർട്സിലാണ്, സ്റ്റീരിയോ എത്ര ബിറ്റ്സിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളിതിൻ്റെ ഒരു എഫക്റ്റ് ബാസ് എഫക്റ്റ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തെങ്കിലും പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു കിടിലം കണ്ടതിന് വേണ്ടി നമുക്ക് കൊണ്ട് കണ്ടുമുട്ടാം. അതായത് ഗുഡ് ബൈ.